अब ऐसी कण्णूर ना बाकी क्यों पोलिस स्टेशन लाइव अपडेट इवे नालु मणिकूर विचार इंस्टाग्राम एल क्यों पोस्ट अब वेट ना वकील क्यों बाकी क्यों सैटाक बाकी अपडेट ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്കിവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അത് ക്യാൻസലാക്കി. കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത്. സോ നമ്മളത് നാട്ടിലേക്ക് വിടണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കണ്ണൂർ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടു ദിവസം മുമ്പ്, അതായത് ശനിയാഴ്ച വൈകിട്ട് ഓൾറെഡി ഈ നെപ്പോളിയൻ എന്ന് പറഞ്ഞ വാഹനം റീപെയിന്റ് കഴിഞ്ഞ് വന്നപ്പോ ആർ സി ബുക്കിൽ വൈറ്റ് കളറാണ്. ഓക്കെ, ആ സംഭവം ബ്ലാക്ക് അടിച്ച് വന്നതിന് ശേഷം മാത്രമാണ് ആർ ടി ഒ സംബന്ധമായിട്ട് അതിൽ ആർ സി ബുക്കിൽ ബ്ലാക്ക് എന്ന് പേര് എഴുതാൻ പറ്റുള്ളൂ. ന്യായമായിട്ട് ആർ ടി ഒ വന്നു, അവര് ബുക്ക് ഫയൽ ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ വണ്ടിയിൽ ആർ ടി ഒയിൽ വൈറ്റ് ആണ്, വണ്ടി ഫിസിക്കലി ബ്ലാക്ക് ആണ്. ന്യായമായിട്ട് 350 രൂപ കൊടുത്ത് അടച്ചു തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂലുള്ള ഒരു സംഭവം, കളർ ചേഞ്ച് എന്നുള്ള ഓപ്ഷനാണ് ഉദ്ദേശിച്ചത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അവര് ആർ ടി ചെക്ക് ചെയ്ത പ്രകാരം അവരുടെ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് എടുക്കാണെന്നാണ്, അവര് ടാക്സ് അടച്ചിട്ടില്ലാന്നാണ് ആർ ടി അടുത്തിരുന്നത്. ഓൾറെഡി പിടിച്ചുകൊണ്ട് പോയ വാഹനം തിരിച്ചവർക്ക് കൊടുത്തതിന് ശേഷം രണ്ടാമതും വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയ വാഹനം രണ്ടാമത് പിടിച്ചുകൊണ്ടുള്ള കാര്യമില്ല. എന്ത് ഫോൾട്ടുണ്ടെങ്കിൽ ഫോൾട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം വണ്ടി പറഞ്ഞയക്കാൻ. ഓൾറെഡി പറഞ്ഞയച്ച വണ്ടി രണ്ടാമതും പിടിച്ചുകൊണ്ടുപോയി. ഓക്കെ, അവര് വളരെ മര്യാദയായിട്ട് വണ്ടി രണ്ടാമത് തിരിച്ചു തന്നു. തിരിച്ചു തന്നിട്ടും രണ്ടാമതും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ ആർ ടി ഓഫീസിൽ ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് ആർ ടി ഓഫീസിന് വിളിച്ചിട്ട് ഇത്രയും അവരെ ശകാരിക്കാനും ഇതേമാതിരി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനും. കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരെ, സോഷ്യൽ മീഡിയ വഴിയാണ് അവരെ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അവരെ കോൺടാക്ട് ചെയ്യാനോ അവരെ ഫോണോ കാര്യങ്ങളോ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു, എങ്ങനെ എനിക്ക് പറയാനറിയില്ല, ഇത് വളരെ മോശമാണ്. കാരണം ഒരു വാഹന ഉടമേനെ അതിന്റെ അതോറിറ്റിയായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതേമാതിരി മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കളിപ്പാവെ പോയി ആക്കരുത് എന്നുള്ളതാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന സംഭവങ്ങളൊന്നുമല്ല. കേരളത്തിൽ മോഡിഫിക്കേഷൻ വരാറുണ്ട്, ഫൈനും വരാറുണ്ട്, സ്വാഭാവികമാണ്. ആർ ടി ഒ തലത്തിൽ അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫൈൻ ഇടണമെന്നല്ല. മോഡിഫിക്കേഷൻ ആർ ടി ഒ നിയമങ്ങൾ പ്രകാരം അനുസരിക്കാത്ത ഏതൊരു വണ്ടിക്കും ഫൈൻ കൊടുക്കാറുണ്ട്. അത് ഒരുപാട് ആളുകൾ അത് മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ഇന്നേ ഒരു ആർ ടി ഓഫീസിൽ ഒരു ആർ ടി ഓർഡറെ വിളിച്ച് അടിച്ചതായിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. പക്ഷെ ഞാൻ ആർ ടി ഒ ആയിട്ട് സംസാരിച്ചു, കണ്ണൂര് ആർ ടി ഒ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി വിട്ട് തന്നേക്കാം എന്നാണ് അവർ പറഞ്ഞേക്കാൻ ഒരു ആവശ്യം. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള മറ്റുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത് കാണാൻ ഞാൻ ഇടയുണ്ടായത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്തിനായാലും ഞാൻ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ വിളിച്ച് അതിന്റെ അവർ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതേമാതിരി തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നീതി